റേഡിയോ ഏഞ്ചലോസ് പരിണയം. യേശു പ്രണയിച്ച പെൺകുട്ടിയുടെ കഥ. ക്രിസ്റ്റീന മോഹിനി ശ്രീനിവാസന്റെ ജീവിതാനുഭവം ആദ്യമായി മലയാളത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവേ മറിയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പോയ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ആ അച്ഛൻ എന്നോട് എന്താണ് പറഞ്ഞത്, അതെന്തിനാ എന്നെ അത്രയ്ക്ക് അഫക്ട് ചെയ്തത് എന്നതിനെ കുറിച്ച് ഞാൻ ഈ ആഴ്ച നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ വിശ്വസിക്കുന്നത് പോലെ, യേശുവിനെ നമ്മുടെ ജീവിതം മാറ്റാൻ ഒരു സെക്കൻഡ് മതി, ഓർ മില്യൻത്ത് ഓഫ് സെക്കൻഡ് മതി. എൻ്റെ ടോക്ക് തുടങ്ങുന്നേക്ക് ആ ഒരു 3 മിനിറ്റിനുള്ളിൽ ആ അച്ഛൻ എന്നോട് ചോദിച്ചത്, മോളെ എന്തെങ്കിലും വഴിയുണ്ടോ, ഈ ഡൈവേഴ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അത് ഒട്ടും വയ്യ അച്ഛാ, എനിക്ക് വയ്യ, ഒരു വഴിയില്ല അച്ഛാ, എനിക്ക് ഭരത്തിനോട് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ അച്ഛാ, ഭരത്ത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഭരത്തിയുടെ ഫാമിലിയിൽ, ഭരത്തിയുടെ കസിൻസിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു, ഭരത്തോട് ജീവിക്കാൻ ഒരു വഴിയില്ല അച്ഛാ എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ആ അച്ഛൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഈശോ ഞാനാണ് വഴി എന്ന് പറയുമ്പോൾ, ഒരു വഴിയില്ല എന്ന് ക്രിസ്റ്റീന പറയുന്നുണ്ടെങ്കിൽ ക്രിസ്റ്റീന എങ്ങനത്തെ കാത്തലിക്കാണ്, എങ്ങനത്തെ ക്രിസ്ത്യനാണ് എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഈ അച്ഛൻ അങ്ങനെ എന്നെ ചോദിക്കുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് ഞാൻ പോയി. ഇന്ന് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ അത് അച്ഛൻ ചോദിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈശോ നമ്മോട് കൂടി സംസാരിക്കാൻ പല വഴികളുണ്ട്. ത്രൂ ബൈബിൾ നമ്മളോട് സംസാരിക്കും, ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാമില്, ക്രിസ്ത്യൻ സോങ്സിൽ, മാസ് റീഡിങ്സിൽ, സെർമനിൽ, അച്ഛൻ പറയുന്ന ആ ഒരു സെർമനിൽ. ഈ വഴികൾ മാത്രമല്ല, ഹീസ് എ ക്രിയേറ്റർ, അവർ കർത്താവാണ്, അവർ ദൈവമാണ്. ഏത് വഴിയിലും ഈ ദൈവത്തിന് നമുക്ക് നമ്മുടെ കൂടെ സംസാരിക്കാൻ പറ്റും. അന്ന് ആ അച്ഛൻ്റെ ഒരു രൂപത്തിൽ കർത്താവ് എന്നോട് ചോദിച്ചത് ഇതാണ്. അത്രയ്ക്ക് എന്നെ ഈ ഒരു ചോദ്യം അഫക്ട് ചെയ്തു എങ്കിൽ ആ ചോദ്യത്തിൻ്റെ ആ ഒരു പവർ കർത്താവിടേതായിരിക്കണം. അപ്പം എനിക്ക് ഒരു മറുപടിയും എനിക്ക് പറയാൻ വയ്യാതെ ഞാൻ പറഞ്ഞു, സോറി അച്ഛാ, എനിക്ക് എന്താ പറയണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛൻ പറഞ്ഞു, ഓക്കെ മോളെ, പക്ഷേ ക്രിസ്റ്റീന പ്രാർത്ഥിക്കണം, മാരേജിന് സറണ്ടർ ചെയ്ത് നോക്കിയാലോ എന്നൊരു ചോദ്യം ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം അച്ഛ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറയാൻ പോയി. എൻ്റെ ടെസ്റ്റിമണി, എൻ്റെ ടോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പെട്ടെന്ന് ഞാൻ അഡറേഷനിലേക്ക് പോയി. ഈ അഡറേഷനിലേക്ക് പോയപ്പോൾ ആരാധന സമയത്ത് എനിക്ക് കണ്ണു മൊത്തം വെള്ളം നിറഞ്ഞു. ഈശോ പറഞ്ഞതുപോലെ, ഈശോ ആണ് വഴി എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനായിട്ട് ഒരു ഡിസിഷൻ എടുത്ത്, ഒരു വഴിയില്ല, എൻ്റെ കല്യാണത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു തെറ്റ് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതാണ് ആരാധനയുടെ പവർ. അവിടെ നമ്മൾ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്സോട് ഈശോ പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ട് അവിടെ പോയിരിക്കുമ്പോൾ ഈശോ നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങും, മനസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങും. ജീസസ് വിൽ ഡു ദാറ്റ് ഫോർ അസ്. അപ്പോൾ ഞാൻ
എൻ്റെ കയ്യിൽ ഇരുന്ന ആ ബൈബിളിൽ ഈശോ കല്യാണത്തിനെ കുറിച്ച് ഡൈവേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. നമ്മളെല്ലാവർക്കും അറിയാം ഈശോ എന്താണ് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മൾ ഒരു ഡെസിഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡെസിഷനെയാണ് നമ്മൾ അധികം വില തരും. ബൈബിൾ, ഒരു അച്ഛൻ പറയുന്നത്, ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവെ, നിങ്ങൾ പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് എൻ്റെ നല്ലതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ആ ഒരു സിറ്റുവേഷന് ഞാൻ കണ്ടപ്പോൾ ഒരു വഴിയുണ്ട് എന്ന് എനിക്ക് യാതൊരു ഹോപ്പില്ലാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. എന്നിട്ടും അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതും ഒരു മിറക്കിളായിരുന്നു. അപ്പോൾ കർത്താവിനോട് തന്നെ ഞാൻ ചോദിച്ചു, ടുഡേ ഐ എം അലൈവ്, ഇന്ന് ഞാൻ ജീവനോട് ആരാധനയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈശോവേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എവറിത്തിങ് ഇസ് പോസിബിൾ ബൈ ഗോഡ്. പ്ലീസ് എന്നോട് സംസാരിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് പറയൂ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിളില് തിരക്കാൻ തുടങ്ങിയപ്പോൾ മത്തായി 5:32 കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തം അല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വളരെ വളരെ ഷോക്കിലെത്തി, വളരെ ഷോക്കായി, വളരെ ഞെട്ടിപ്പോയി ഞാൻ ഇരിക്കുമായിരുന്നു. കരച്ചിലോട് കൂടി കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എനിക്കിത് പറ്റത്തില്ല, എന്നാലും ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെറ്റാണെങ്കിൽ ഞാൻ അതിന് മാറ്റാൻ തയ്യാറാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞത് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു, സറണ്ടർ ചെയ്യാൻ, കംപ്ലീറ്റ് സറണ്ടർ. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കംപ്ലീറ്റ് സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോവെ? എനിക്ക് മനസ്സിലാവുന്നില്ല, പ്ലീസ് പറഞ്ഞു തരൂ. ആരാധനയിൽ ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ ഒന്ന് നമ്മളെപ്പോഴും ഓർക്കണം, ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ ക്രിസ്റ്റീന എന്ന ഈ പേര് തന്നത് കർത്താവാണ്. ഒരു ക്രിസ്ത്യൻസിടെ കാത്തലിക്കിടെ പേര് പോലും ശരിക്കും അറിയാതെ ഒരു സ്ഥിതിയിലേക്കാണ് അന്ന് പോട്ടയിൽ ആ കന്യാസ്ത്രീ പറഞ്ഞതിനെ കംപ്ലീറ്റായിട്ട് ഞാൻ വിശ്വസിച്ച് ആരാധന സമയത്ത് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ആ കന്യാസ്ത്രീ പറഞ്ഞു, ഇതാണ് ജീസസ് എന്ന് പറഞ്ഞു. അപ്പോൾ ജീസസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൽ ഞാൻ ചോദിക്കാം, എനിക്ക് എന്താണ് പേര്, ഞാൻ എന്താണ് പേര് സെലക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു കണ്ടീഷനുണ്ട്, ഒരു പെണ്ണിന് ഹസ്ബൻഡിൻ്റെ പേര് വേണം, ഇല്ലെങ്കിൽ അച്ഛൻ്റെ പേര് വേണം. അവളുടെ ഒരു ഗൗരവമാണത്. ഒരു ഗൗരവം എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ പറയണമെങ്കിൽ ഇറ്റ് ഈസ് ഡിഗ്നിറ്റി ഓഫ് എ വുമൻ. അപ്പം ഞാൻ അന്ന് കർത്താവിനോട് ചോദിച്ചായിരുന്നു, ഞാൻ വിശ്വസിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ പേര് വേണം, ഞാൻ എൻ്റെ പേര് പറയുമ്പോഴേ നിങ്ങളാണ് എൻ്റെ ദൈവം എന്ന് അറിയുന്ന രീതിയിൽ എനിക്കൊരു പേര് തരണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഒരു രണ്ട് പേരാണ് എൻ്റെ മനസ്സിൽ വന്നത്. അന്ന് ശരിക്കും ഈ ഒരു രണ്ട് പേര് ശരിയാണോ ഇല്ലെങ്കിൽ എൻ്റെ ഇമാജിനേഷനാണോ എന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. ക്രിസ്റ്റീന, ക്രിസ്റ്റീൻ, അപ്പോൾ ക്രിസ്റ്റീന എന്ന പേര് ഞാൻ സെലക്ട് ചെയ്തു. ആ ഒരു വിശ്വാസം അന്നും എനിക്കുണ്ടായിരുന്നു. ആ റിട്രീറ്റ് സെൻറ്ററിൽ ആരാധനയിൽ ഇരുന്ന് കർത്താവെ, ഞാൻ എന്താ ചെയ്യേണ്ടത്, സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിനുള്ളിൽ ഒരു എക്സ്പ്ലനേഷൻ, സറണ്ടറിങ് എന്ന് പറയാനുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടി. നമ്മളെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്, നമ്മൾ ടി വി കാണുന്നുണ്ട്.
ആ റിമോട്ട് കൺട്രോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ, അച്ഛൻ ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ ചേട്ടൻ, ആരോ നമ്മുടെ കയ്യിൽ നിന്ന് റിമോട്ട് കൺട്രോൾ വാങ്ങിച്ചു. അപ്പോൾ ആ ചാനൽ മാറ്റാനുള്ള ഒരു വഴി നമ്മുടെ കയ്യിലില്ല. അവർ ഏത് ചാനൽ മാറ്റുന്നുണ്ടോ ആ ചാനൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റും. അവർ വോള്യൂം കുറച്ചെങ്കിൽ വോള്യൂം കുറഞ്ഞു, വോള്യൂം കൂട്ടിവെച്ചെങ്കിൽ വോള്യൂം കൂട്ടി, അത്രേ ഉള്ളൂ. നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല ഏതൊരു ആസ്പെക്റ്റും, കളർ, ബ്രൈറ്റ്നസ്, ചാനൽ, വോള്യൂം, ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരും. അതാണ് സറണ്ടറിങ് എന്ന് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അന്ന് കർത്താവിനോട് ഒരു വാക്ക് കൊടുത്തു. അവരുടെ സ്ട്രെങ്ത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ഈശോവേ, എൻ്റെ വീക്ക്നെസ് നിങ്ങൾക്കറിയാം. എനിക്ക് ഒരുപാട് ദേഷ്യം വരും, ഒരുപാട് സെൻസിറ്റീവാണ്, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് ഭരത്തിനോട് ഈ സമയത്ത് ഒരു പേഷ്യൻസ് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളെ ഞാൻ 100% വിശ്വസിച്ച് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്തിൽ ഞാൻ പറയുന്നു, ഞാൻ സറണ്ടർ ചെയ്യാം. എൻ്റെ മാരേജിന് ഇന്ന് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇനി നിങ്ങൾ എന്ത് പറയുന്നുണ്ടോ അത് മാത്രമേ ഞാൻ ചെയ്യും. നിങ്ങളുടെ അടുത്ത് ചോദിക്കാതെ ഞാൻ ഒന്നും പറയത്തില്ല. ഞാനായിട്ട് ഡിവോഴ്സിനെ കുറിച്ച് ഒന്നും ചോദിക്കില്ല, പറയത്തില്ല, കോർട്ടിന് കയറത്തില്ല. ഭരത് എന്നോട് വന്ന് ചോദിക്കുമ്പോൾ മത്തായി 5:32 ഭരത്തിനോടും പറഞ്ഞിട്ട് ഞാൻ കർത്താവ് പറഞ്ഞാലേ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വിവാഹമോചനത്തിന് ഞാൻ സമ്മതിക്കും ഇല്ലെങ്കിൽ സമ്മതിക്കില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ഇതിൻ്റെ മൊത്ത കൺട്രോളും ഞാൻ നിങ്ങളുടെ കയ്യിൽ കൊടുത്തു എന്നും ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് സൺഡേ ഞായറാഴ്ച വൈകുന്നേരം വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ആ ഒരു വീട്ടുടെ ആ ഒരു എനർജി, ആ ഒരു ഫീലിംഗ് കംപ്ലീറ്റ്ലി വേറെയായിരുന്നു. വെള്ളിയാഴ്ച ഞാൻ കണ്ട ഭരത്തെയല്ല, വെള്ളിയാഴ്ച ഞാൻ കണ്ട ഭരത്തിൻ്റെ ആ ഒരു സ്നേഹം, ആ ഒരു ഫ്രണ്ട്ലിനെസ്, ആ ഒരു ചിരി ഒന്നുമില്ലായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം വീടും വളരെ ക്വയറ്റായിരുന്നു. അകത്ത് പോകുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ICCUല് കയറുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. എന്തോ ഒരു പേടി എൻ്റെ മനസ്സിനുള്ളിൽ വന്ന് കയറാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ കർത്താവിനെ വിളിക്കാൻ തുടങ്ങി, കർത്താവ് എനിക്ക് പേടിയാവുന്നു, എൻ്റെ കൂടെ നിങ്ങൾ വരണം. ഈ പേടി വരുന്ന സമയത്ത്, നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ ഫീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത്, അയ്യോ ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ ഫീൽ ചെയ്യും. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ഓർക്കണം, ജീസസ് നമ്മുടെ കൂടെയുണ്ട്. അത് ഒരു മിനിറ്റിനുള്ളിൽ 10 ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ജീസസ് എന്നോടുണ്ട്, ജീസസ് എന്നോടുണ്ട്. ഞാൻ പേടിക്കാൻ യാതൊരു ആവശ്യമില്ല, ഇത് ഈശോവിൻ്റെ വീടാണ്, ഞാൻ ഈശോയുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറി. എൻ്റെ ബെഡ്റൂമിൽ ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ ഒരു ചേഞ്ചിന്, വീട്ടിലുള്ള ആ ഒരു എനർജിയിലെ ചേഞ്ചിന് ഞാൻ ഫീൽ ചെയ്തു. അപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ഭരത്തിങ്ങനെ ആ കസിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ കഴിച്ചായിരുന്നു, അപ്പോൾ അതോട് കുറച്ചൊക്കെ പ്രോബ്ലംസ് നിനക്ക് വരും, പക്ഷേ നീ പേടിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞ ആ ഒരു വാക്കിന് മാത്രം, ആ ഒരു വാക്കിന് മാത്രം ഞാൻ പിടിച്ചുകൊണ്ട് എൻ്റെ ബെഡ്റൂമിൽ കുളിക്കാൻ കയറി. അടുത്ത ആഴ്ച നിങ്ങളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവേ മറിയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ പ്രോഗ്രാമിന്റെ ആദ്യ എപ്പിസോഡുകൾക്കായി സന്ദർശിക്കുക www.radioangelos.org. റേഡിയോ ഏഞ്ചലോസ്, വോയിസ് ഫ്രം ഹെവൻ.